Namaskaram. Inna Srinarayana Guru Jayantiyana. Inna Mattoru Karyam Koodi, Mattoru Pratheka Divasam Koodiyana. Endanennalle CPM inna Karidinamayi Aacharikkukayanu. Randu Divasam Munpaanu Thiruvananthapuram Jillayile Vennyaramuttil Randu DYFI Pravarthakar Vettettu Marichathu. ഈ വെട്ടേറ്റ് മരിച്ചവർ ഒരു മണിക്ക് വഴിയിൽ കാത്തു നിന്നപ്പോൾ അവരുടെ കയ്യിലും വടിവാളുണ്ട് എന്നാണ് സിസിടിവി ദൃശ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പുണ്യദിനത്തെ, ശ്രീനാരായണ ഗുരുദേവന്റെ, ലോകാരാധ്യനായ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനത്തെ ആഘോഷപൂർവ്വം ഇവിടുത്തെ സമൂഹം ജാതിമത ഭേദമന്യേ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്തായ വാക്കുകളും പ്രവൃത്തിയും ചിന്തകളും ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഇവിടെ ഒരു കരിദിനവുമായി കരിങ്കൊടിയും പൊക്കി പിടിച്ചുകൊണ്ടാണ് CPM ഇതാ വന്നിരിക്കുന്നത്. എന്തിനാണ് എന്ന് വ്യക്തം. ഒന്നുമില്ല, ഇവിടെ ഇടത് ജിഹാദി കൂട്ടായ്മയുടെ, ഇടത് ജിഹാദികളുടെ ഒരു ഫലമായിട്ട്, പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് എന്ന് വ്യക്തം. ഇതിനു മുൻപും പലതവണ ഞങ്ങളടക്കം പറഞ്ഞിരുന്നു, ഇടതും ജിഹാദിയും കൂട്ടുകൂടുകയാണ്, അല്ലെങ്കിൽ ജിഹാദികൾ, രാജ്യദ്രോഹികൾ ഇടതുപക്ഷത്തെ വിഴുങ്ങിയിരിക്കുന്നു. ശരിക്കും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അവർക്ക് ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയമായ പിന്തുണ വേണം. അതിനുവേണ്ടി ഇടതുപക്ഷത്തെ കൂട്ടുപിടിക്കുന്നു ഈ മണ്ടന്മാർ. ഇടതുപക്ഷം വിശിഷ്യ CPM ഇവരുടെ പാളയത്തിൽ ചെന്ന് തലകുമ്പിട്ടിരിക്കുകയാണ്. നമ്മൾ പണ്ട് പറയാറില്ലേ, ഒട്ടകത്തിന് തലവയ്ക്കാൻ സ്ഥലം കൊടുത്തു എന്നൊക്കെ. അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ജിഹാദികൾ CPMനെ വിഴുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ജിഹാദികളെ പ്രീണിപ്പിച്ചല്ലേ പറ്റൂ, അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തിയല്ലേ പറ്റൂ? അതിനുവേണ്ടിയാണ് ഈ സംഭവം നടന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനമായ ഇന്ന് കരിദിനമായി കൊണ്ടാടുന്നത്. ഇത് നാണം കെട്ട ഏർപ്പാടാണ്. ഒരു സമൂഹവും നിങ്ങൾക്ക് മാപ്പ് തരില്ല. നിങ്ങൾ ഓർക്കുക, നിങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ്. ജനങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. ഹൈന്ദവ സഖാക്കൾ ഒരുപാട് പേർ, വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പ്രയോഗം തന്നെ ഇവർ കൊണ്ടുവന്നതാണ്. ഹൈന്ദവ സഖാക്കൾ ഒരുപാട് പേർ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഇതിനു മുൻപ് നടന്ന പല ഇടത് ജിഹാദി കൂട്ടായ്മകളുമായി ബന്ധപ്പെട്ടും ഒക്കെ നിങ്ങൾക്കെതിരാണ്. പല ലോക്കൽ കമ്മിറ്റികളും അടക്കം പറയുന്നുണ്ട്. അടക്കം പറയാനേ പറ്റൂ. ഉറക്കെ പറഞ്ഞാൽ 51 വെട്ടിൻ്റെ കഥ ഓർമ്മ വരുമല്ലോ. എന്തൊക്കെയായാലും CPM ഈ കാണിച്ചത് മഹാവൃത്തികേടായിപ്പോയി, നെറികേടായിപ്പോയി. ഒരു സമൂഹത്തോട്, ഹിന്ദു സമൂഹത്തോട് മാത്രമല്ല, മനുഷ്യ സമൂഹത്തോട്, മലയാളികളോട്, ഇന്ത്യൻ സമൂഹത്തോട്, ഭാരതീയമായ സംസ്കാരത്തോട് ചെയ്യുന്ന ഒരു കൊടും ചതിയായിപ്പോയി ഈ ദിവസം കരിദിനമായി ആചരിച്ച് കരിങ്കൊടി ഉയർത്തിയത് എന്ന് മാത്രമേ പറയാനുള്ളൂ. SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നരേശൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഈ പ്രതികരണം ഒന്ന് വായിച്ച ശേഷം അതിൻ്റെ ബാക്കി പറയാം. ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനമായ ഇന്ന് CPM കരിദിനം ആചരിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധവും അമർഷവും രേഖപ്പെടുത്തുന്നു. ജനലക്ഷങ്ങൾ പ്രത്യക്ഷ ദൈവമായി ആരാധിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനോടുള്ള അനാദരവായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഞങ്ങൾക്കും ദുഃഖമുണ്ട്. മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളോട് അങ്ങേയറ്റത്തെ സഹതാപവുമുണ്ട്. ആ സംഭവത്തിൽ പാർട്ടിയുടെ പ്രതിഷേധം മനസ്സിലാക്കാം. പക്ഷേ ഞായറാഴ്ച നടന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ 3 ദിവസം കഴിഞ്ഞ് ശ്രീനാരായണ ഗുരുദേവ ജയന്തി നാളിൽ തന്നെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചതും അതും കരിദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതും ഗുരുനിന്നയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി നരേശൻ ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നരേശനോട് ഒരു കാര്യം പറയാനുണ്ട്. വനിതാ മതിൽ പണിയാൻ എല്ലാവിധ പിന്തുണയും കൊടുത്തയാളാണ് അന്നും അങ്ങയുടെ കൂടെയുള്ളവരുമൊക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, ഏതായാലും കരിദിനം ആചരിക്കുകയല്ലേ, എന്തെങ്കിലും ഒരു മതിൽ പണിയാനോ എന്തെങ്കിലും ഒരു പരിപാടിക്കോ ഉള്ള ഒരു സംഭാവനയും പിന്തുണയും കൂടെ കൊടുക്കും. യാക്കോബായ സഭ പിന്തുണ കൊടുത്തത് മനസ്സിലായല്ലോ. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ അവരുടെ പള്ളി അവിടുന്ന് ഹൈജാക്ക് ചെയ്ത് എടുത്ത് സർക്കാരിൻ്റെ അധീനതയിലാക്കി. അപ്പോൾ യാക്കോബായ സഭയുടെ കാര്യത്തിൽ തീരുമാനമായി. SNDP യോഗം, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ SNDP യോഗത്തിലെ എല്ലാ അംഗങ്ങളെയും ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ശ്രീനാരായണീയ വിശ്വാസികളെ അവരുടേതായ രീതിയിലുള്ള ഭക്തിയും ആ വിശ്വാസവും ആചാരവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈ നേതൃത്വം ഈ രീതിയിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പലതരത്തിൽ ഈ CPMമായി ചേർന്ന് അവിടുത്തെ ആ പ്രവർത്തകർക്കൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം. മറിച്ച് അഭിപ്രായമുള്ളവരും ഉണ്ടാകാം. എന്തായാലും ഈ കത്ത് കണ്ടതുകൊണ്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധ കത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ കണ്ടതുകൊണ്ട് പറയുകയാണ്, ഇനിയും മതിൽ കെട്ടിക്കൊടുക്കൂ, ഇനിയും അവർ ഇതുതന്നെ ചെയ്യും. കാരണം അവർക്ക് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വവുമില്ല, ഒരു പ്രതിബദ്ധതയുമില്ല. ഹൈന്ദവർ എങ്ങനെ വന്നാലും ഈ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കാണ് SNDP യോഗം, അല്ലെങ്കിൽ SNDP പ്രവർത്തകർ ഒക്കെ തന്നെ. ഈഴവ സമുദായാംഗങ്ങൾ വലിയ ഒരു വോട്ട് ബാങ്കാണ്. അപ്പോൾ എന്തു വന്നാലും വന്ന് അരിവാളിന് കുത്തിക്കൊള്ളും എന്ന ഒരു ധാരണയാണ് CPMനുള്ളത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ധാരണ എന്നതിലുപരി പലരും അത് ചെയ്യുന്നുമുണ്ട്. അതാണ് വാസ്തവം. പക്ഷേ ഇപ്പോൾ കാര്യമൊക്കെ മാറിയിരിക്കുന്നു. നമ്മുടെ ഈ ശബരിമല വിഷയത്തിന് ശേഷം വലിയൊരു മാറ്റം ഈ ഒരു മേഖലയിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം. എന്തായാലും ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി ദിനം കരിദിനമായി ആചരിക്കാൻ തീരുമാനിച്ച CPMൻ്റെ ഈ ഒരു ധൈര്യം, അത് ശ്രീനാരായണ വിശ്വാസികളോടും ഹൈന്ദവ സമൂഹത്തോടും ഭാരതത്തോടും കേരളത്തോടുമുള്ള നിറുകേടാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇത്തരം
ഇത്തരം നാണംകെട്ട ഇടപാടുകളുമായി സിപിഎം ഇനിയും വരും ഞങ്ങൾക്കറിയാം വ്യക്തമായി തന്നെ നിങ്ങൾ ഒരു കാലത്തും നമ്മാവില്ല എന്നുള്ള കാര്യവും ഞങ്ങൾക്ക് നന്നായി അറിയാം എന്തായാലും ഇത് വളരെ മോശമായി പോയി വളരെ ഖേദകരമായി പോയി ദുഃഖകരമായി പോയി ഇത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ഒരു വെല്ലുവിളിയാണ് ഹൈന്ദവ സമൂഹത്തോട് സിപിഎം കാണിക്കുന്നത് തിരഞ്ഞെടുപ്പുകൾ വരും ജയിക്കും തോൽക്കും ഒക്കെ ശരിയാണ് പക്ഷേ ഒരു ഭാരതീയമായ സംസ്കാരം ആചാര്യനായി കാണുന്ന ശ്രീനാരായണ ഗുരുദേവനെ പൂജനീയ ഗുരുദേവനെ ഇത്തരത്തിൽ നിന്ദിക്കാനും അദ്ദേഹത്തിൻ്റെ ജന്മദിനം കരിദിനമായി ആചരിക്കാനും മറ്റു പല കാര്യങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടായേക്കാം ഇന്നും പലരും ഇറങ്ങും ന്യായീകരണവുമായി എ റഹീമും പി എ മുഹമ്മദ് റിയാസും ഒക്കെ ഇറങ്ങും എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എത്ര ന്യായീകരിച്ചാലും നിങ്ങളുടെ ഈ ന്യായവാദങ്ങളൊന്നും ഇവിടുത്തെ ഹൈന്ദവ സമൂഹവും ശ്രീനാരായണ വിശ്വാസികളും ഒന്നും അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തെയും ആചാരങ്ങളെയും കേരളീയ ചിന്താധാരയും ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളും നിങ്ങളുടെ ഈ ഒരു ന്യായവും അംഗീകരിക്കില്ല എന്ന് മാത്രം പറയുന്നു മോശമായിപ്പോയി മോശമായിപ്പോയി തികഞ്ഞ നിറുകേടായിപ്പോയി സി പി എം കേരളത്തോടും ശ്രീനാരായണ ഗുരുദേവനോടും അദ്ദേഹത്തിൻ്റെ ഭക്തജനങ്ങളോടും വിശ്വാസികളോടും ഒക്കെ കാട്ടിയത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.